അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹോം മെയ്ഡ് ഷവർമയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഷവർമയിലോട്ട് ആദ്യം ഉണ്ടാക്കുന്നത് കുബൂസാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 cup ഓഫ് മൈദയാണ്. അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1 teaspoonഓളം ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1 teaspoonഓളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറു ചൂടിലുള്ള പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടും ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യാനുസരണം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു നമ്മൾ സാധാരണ മാവ് ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അറ്റ്ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു അടപ്പ് വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇനി ഒരു 2 hours ഒന്ന് മാറ്റിവെക്കാം, ഒന്ന് പൊങ്ങി വരാനായിട്ടാണ്. ഇനി നമുക്ക് ഷവർമയിലോട്ടുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ 4 vegetables ആണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഒണിയൻ, ഇത് 4 എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ക്യാരറ്റും എല്ലാം ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫില്ലിങ്ങിലോട്ടുള്ള ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചിക്കൻ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു 1 teaspoonഓളം പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അറ്റ്ലാസ്റ്റ് ഒരു 1 teaspoonഓളം ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ മാവ് ഇതാ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. 2 hours ശേഷമാണ് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തത്. ഇനി നമുക്ക് ബോൾസുകളാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിലായിരിക്കണം നമ്മളൊന്ന് ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതേ നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചിക്കന് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ചിക്കൻ. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ നല്ല കുക്കായി അടുപ്പിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന ടൈമിലായിരിക്കണം നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സവോള അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയാണ്. അപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിലോട്ട് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. അറ്റ്ലാസ്റ്റ് ഒരു 1 teaspoonഓളം പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. ഇനി നമ്മളിത് എടുത്തു മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു 1.5 teaspoonഓളം നമ്മുടെ ലെമൺ ജ്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ ഫില്ലിങ് കംപ്ലീറ്റ്ലി റെഡിയായി. ഇനി നമ്മളൊരു കുബൂസ് ഒരു പാത്രത്തിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റോൾ ചെയ്തു എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. ഞാനിവിടെ റോളൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് മയോണൈസും സോസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. മയോണൈസിൻ്റെ ഒക്കെ എക്സ്ട്രാ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഈ മയോണൈസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് മയോണൈസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം സോസും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഷവർമ റെഡിയായി. ഇത്രയൊക്കെ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഷവർമ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ഓക്കെ, ബൈ ബൈ.